ജയദേവൻ വിനോദ് എന്നിവരുടെ ഓർമ്മയ്ക്കായി സുഹൃത്തുക്കൾ രൂപം നൽകിയ അഖില കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന് ഞായറാഴ്ച കോട്ടക്കലിൽ തുടക്കമാകും. അകാലത്തിൽ വിടവാങ്ങിയ ജയദേവൻ വിനോദ് എന്നിവരുടെ ഓർമ്മയ്ക്കായി സുഹൃത്തുക്കൾ രൂപം നൽകിയ വിനോദ് ആൻഡ് ജയദേവൻ സ്പോർട്സ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് നാലാമത് അഖില കേരള ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ടൂർണമെന്റിന് തുടക്കമാകും. മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നായി 16 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റ് ജനുവരി 30 അവസാനിക്കും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10 കോട്ടക്കൽ സബ് ഇൻസ്പെക്ടർ നിർവഹിക്കും. സാമൂഹിക, സാംസ്കാരിക, കായിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് VJSF ഭാരവാഹികൾ അറിയിച്ചു. 6 മുമ്പ് ഞങ്ങൾ രൂപീകരിച്ച ഒരു സംഘടനയാണ് വിനോദ് ആൻഡ് ജയദേവൻ സ്പോർട്സ് ഫൗണ്ടേഷൻ. 6 മുമ്പ് രൂപീകരിച്ചത് ജയദേവൻ സ്പോർട്സ് ഫൗണ്ടേഷൻ ആയിരുന്നു. 2 കഴിഞ്ഞപ്പോൾ വിധിയുടെ വിളയാട്ടം അത് വിനോദ് ആൻഡ് ജയദേവൻ സ്പോർട്സ് ഫൗണ്ടേഷൻ എന്ന രൂപത്തിലേക്ക് മാറ്റേണ്ടി വന്നു. ഈ ടൂർണമെൻറ്റിൻ്റെ ഒരു അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഘടന അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗഹൃദത്തിൻ്റെ അടിത്തറയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ. ജീവിതത്തിൽ മുഴുവനും ക്രിക്കറ്റിനെ സ്നേഹിക്കുകയും സ്പോർട്സിനെ സ്നേഹിക്കുകയും അതിൽ തന്നെ ക്രിക്കറ്റിനെ ഏറെ സ്നേഹിച്ച് ഈ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ച് വളർന്ന് അകാലത്തിൽ വിട പറഞ്ഞു പോയ പ്രിയ സുഹൃത്തുക്കളായ ജയദേവൻ്റെയും വിനോദിൻ്റെയും ഓർമ്മകൾ ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിലനിൽക്കണമെന്ന ആഗ്രഹത്തിൽ അവരുടെ കുറച്ച് സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് വിനോദ് ആൻഡ് ജയദേവൻ സ്പോർട്സ് ഫൗണ്ടേഷൻ. 6 മുമ്പാണ് നമ്മുടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ആരംഭിച്ചത്. ഇത് 4 സീസണാണ് ഇപ്പോൾ ഇവിടെ നാളെ ആരംഭിക്കുന്നത്. 3 നമ്മൾ നടത്തി. പിന്നെ 2 ഞങ്ങൾക്ക് കോവിഡ് കാരണം ലോകം മുഴുവനും അനിശ്ചിതത്തിലായപ്പോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്താൻ കഴിഞ്ഞില്ല. സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന ഈ ടൂർണമെൻറ്റ് ഈ പ്രാവശ്യം പരീക്ഷയുടെയും സ്കൂളിൻ്റെയും ഗ്രൗണ്ടിൻ്റെയും അവൈലബിലിറ്റിയുടെ പ്രയാസം കാരണമാണ് ഞങ്ങൾ ഈ ജനുവരി നടത്തുന്നത്. അത് എന്ത് തന്നെയായാലും ഈ ടൂർണമെൻറ്റ് നടത്തുക എന്ന ഒരു താല്പര്യം നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി, ആ സൗഹൃദ കൂട്ടായ്മ നിലനിർത്താൻ വേണ്ടി നടന്ന ടൂർണമെൻറ്റാണ് ഈ തവണ. ഈ ടൂർണമെൻറ്റിൽ കേരളത്തിലെ വളരെ പ്രഗത്ഭരായ ടീമുകളാണ് പങ്കെടുക്കുന്നത്. കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനിൽ KCA കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്ലബ്ബുകൾക്ക് മാത്രം കൂടെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം ഈ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റിന് പിറകെ പോയി യഥാർത്ഥ ക്രിക്കറ്റ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് യഥാർത്ഥ ക്രിക്കറ്റിനെ പുനരുജ്ജീവിപ്പിക്കുക, യഥാർത്ഥ ക്രിക്കറ്റിനെ നിലനിർത്തുക എന്നൊരു ലക്ഷ്യം കൂടെ വെച്ചിട്ടാണ് VJSF ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. നാളെ നമ്മുടെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. നാളെ രാവിലെ 9 ആദ്യത്തെ മത്സരം നടക്കും. 10 നാളെ കോട്ടക്കൽ സബ് ഇൻസ്പെക്ടർ, ബഹുമാനായ കോട്ടക്കൽ സബ് ഇൻസ്പെക്ടറാണ് നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത 30 വരെ എല്ലാ ശനിയാഴ്ചകളും ഞായറാഴ്ചകളിലുമായിട്ടാണ് ഞങ്ങൾ ഈ മത്സരം ക്രമീകരിച്ചിട്ടുള്ളത്. 30 ഞായറാഴ്ച ഇതിൻ്റെ ഫൈനൽ മത്സരം ഈ ഗ്രൗണ്ടിൽ വെച്ച് അരങ്ങേറും. സെലിബ്രേറ്റ് ദ മൊമെന്റ്സ് ഓഫ് കളേഴ്സ്. KMT സിൽക്സ്, പെരിന്തൽമണ്ണ, കോട്ടക്കൽ. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.